ചൂട് ചോര വീണ് ചുവന്ന രക്തപതാക കനലെരിഞ്ഞ നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് വറിയത് എം വി ഗോവിന്ദന് കൈമാറിയത് വെറുമൊരു ജീവിത സമ്പാദ്യമല്ല, അധ്വാനിച്ച് പടുത്തുയർത്തിയ ജീവിതത്തിൽ നിന്നും ചീന്തിയെടുത്ത ഒരേടായിരുന്നു അത്. കൈമാറുമ്പോൾ വറിയതിൻ്റെ മനസ്സിൽ പഴയ വറുതിക്കാലം ഇരമ്പിയെത്തിയിരിക്കണം. മണ്ണിനോട് പടവെട്ടി വിളയിച്ചതെല്ലാം പാട്ടം കൊടുത്ത് പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞിരുന്ന ഒരു കാലം. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ജനകീയ പ്രതിരോധ ജാഥ സ്വീകരണ വേദിയിൽ 5 വീടുകൾക്കുള്ള 20 ലക്ഷം രൂപ ജാഥ ക്യാപ്റ്റൻ എം വി ഗോവിന്ദന് കൈമാറുമ്പോൾ വറിയത് ഉയർത്തിക്കാട്ടിയത് മാർച്ചിസമെന്ന് പേരിട്ട് വിളിക്കുന്ന മനുഷ്യസ്നേഹത്തിൻ്റെ മായാത്ത മുദ്രയായിരുന്നു. പൊങ്ങണങ്കാട് ചിറക്കൽ വറിയതിൻ്റെ കുടുംബം പാട്ടകൃഷി ഇറക്കിയാണ് ജീവിതം പുലർത്തിയിരുന്നത്. അതൊരു ഭൂതകാലം. പാട്ടം കൊടുത്താൽ ബാക്കിയൊന്നും ഉണ്ടാവില്ല. ഭൂപരിഷ്കരണത്തിലൂടെ EMS സർക്കാർ കർഷകരെ ഭൂമിയുടെ ഉടമയാക്കിയതിലൂടെ ജീവിതം നട്ടുപിടിപ്പിച്ചു. പണ്ട് വറിയതിൻ്റെ കുടുംബം കോൺഗ്രസ്സുകാരായിരുന്നു. അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അടുത്തത്. FCIയിൽ ജോലി ചെയ്യുമ്പോഴും ഇടതുപക്ഷ സംഘടനയോടൊപ്പം ചേർന്ന് നിന്നു. CPM നേതൃത്വത്തിൽ പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നത് അറിഞ്ഞപ്പോൾ ജീവൻ്റെ ജീവനായ പാർട്ടിയുടെ കൂടെ കൂടാതിരിക്കാനായില്ല വറിയതിന്. ഭാര്യ റിട്ട അധ്യാപിക മേരിയും മക്കളും അതിനെ പിന്തുണച്ചു. തേക്കിൻകാട്ടിലെ വൻ ജനസഞ്ചയത്തെ സാക്ഷിയാക്കി അന്തരിച്ച സഹോദരൻ തോമസിൻ്റെ സ്മരണ കൂടിയായി വറിയത് 20 ലക്ഷം രൂപ കൈമാറി. ജാഥയിൽ കിട്ടിയ ഷാൾ തിരിച്ചണിയിച്ച ജാഥ ക്യാപ്റ്റൻ എം വി ഗോവിന്ദൻ വറിയതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇത്തരം നന്മകളാണ് പാർട്ടിയെയും നാടിനെയും മുന്നോട്ട് നയിക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു. ചെറുതുരുത്തി, വടക്കാഞ്ചേരി, കുന്നംകുളം, ചാവക്കാട്, തൃശൂർ കേന്ദ്രങ്ങളിലായിരുന്നു ജില്ലയിൽ ഇന്നലെ ജാഥ പര്യടനം നടത്തിയത്.